അച്ഛന്റെ വസ്ത്രത്തിലെ രക്തക്കറ കണ്ടു കരുതിയിട്ട് അച്ഛനെ എങ്ങനെ വിധിക്കാനാകും കൊലപാതകിയായിട്ട്? ശരിയാ, വധക്കേസില് ദൃക്സാക്ഷികൾ ആരുമില്ല. അത് അച്ഛന്റെ ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷെ അച്ഛൻ അന്ന് ആ സ്ത്രീയായിട്ട് വഴിയരിയിൽ സംസാരിക്കുന്നത് കണ്ടൊരു പലരുണ്ട്. അച്ഛനെ അച്ഛന്മാരും കന്യാസ്ത്രീകളും കരുതാമായി തയ്ക്കാൻ പറ്റിയവർക്കൊരു അവസരമായി. അപ്പൊ ആ സിനിമകൾ രണ്ടെണ്ണം കണ്ടില്ലേ, മാടത്തരയും മൈനത്തരയും, തിയേറ്ററുകളും നിറഞ്ഞോടാ. ആ നമ്മുടെ മഠത്തിൽ ഒരു സിസ്റ്റർ പോകുമ്പോ ഒരു ചേട്ടൻ പറയാ, ദേ പോണു ഒരു മരിയം കുട്ടിയെന്ന്. എല്ലാം മുകളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട്. എന്തെങ്കിലും സത്യ പുറത്തു വരും. നിങ്ങൾ പോയി കുളിച്ചു വരും, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. പത്രോസ്, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ സഹായിച്ചേ. അച്ഛ, കുറെ നാളെ ഞാൻ ചോദിക്കണം വിചാരിക്കണം, ഈ ജയിൽ ശിക്ഷ കഴിഞ്ഞിട്ടും അച്ഛൻ എന്തിനാ ഇങ്ങനെ ഏകാന്തവാസം നയിക്കുന്നേ? ഒരു ജയിൽ പുള്ളിയെ ജനം എങ്ങനെ ഉൾക്കൊള്ളും പത്രോസ്? എന്റെ ബന്ധുമിത്രാദികളും എന്തിന്? എന്റെ സ്നേഹമുള്ള അപ്പച്ചൻ പോലും എന്നെ തള്ളിപ്പറഞ്ഞു. കർത്താവ് അനുഭവിച്ച പീഡകളുടെയും അപമാനങ്ങളുടെയും മുമ്പിൽ എന്റേതൊന്നുമല്ല പത്രോസ്. അച്ഛൻ നോക്കിക്കോ, ഒരു ദിവസം അച്ഛന്റെ നിരപരാധിത്വം ലോകം കാണും. കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെ അച്ഛനെ തള്ളിപ്പറഞ്ഞവരുടെ മുന്നില് അച്ഛനും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവും. അപ്പൊ നമുക്ക് പ്രാർത്ഥിക്കാം. ആരാ? എന്തേ? അച്ഛനുണ്ടോ? അച്ഛനെ ഒന്ന് കാണാനാ. ആ അഗതി കിട്ടും. അച്ഛാ, ഒരു അമ്മച്ചി കാണാൻ വന്നത്. ഒരു ഗ്ലാസ് വെള്ളം തരാമോ കുടിക്കാൻ? പത്രോസ്, അവറാച്ച മുതലാളിയുടെ ഭാര്യയാണ് ഞാൻ. ശപിക്കരുത് അച്ഛ ഞങ്ങളെ. ഞാൻ എന്തിന് നിങ്ങളെ ശപിക്കണം? ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. അദ്ദേഹം മരിച്ചുപോയി. കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളാണ് അച്ഛ. മൂത്ത മകനും കുടുംബവും കാർ അപകടത്തിൽ മരിച്ചു. രണ്ടാമത്തെ മകൻ എവിടെയാണെന്ന് അറിയില്ല. അവന് ഭ്രാന്തായിരുന്നു. താഴെയുള്ളവൾ മൂന്ന് പെൺമക്കളുമായി ഭർത്താവിനോട് തെറ്റിപ്പിരിഞ്ഞ് കുടുംബത്തിൽ വന്ന് നിൽപ്പാ. ഒരു മനസമാധാനവുമില്ല. പഴയ പ്രതാപവും സ്വത്തും എല്ലാം നശിച്ചു. ഞാൻ അന്നേ അച്ഛനോട് കുംഭസാരത്തിൽ പറഞ്ഞതല്ലേ, ആ പാവം മറിയ കുട്ടിയെ കൊന്നത് എന്റെ ഇച്ഛായനാണെന്ന്. എന്നിട്ട് എന്തേ ഇതുവരെ ആ സത്യം ലോകത്തോട് വെളിപ്പെടുത്തിയില്ല. കുമ്പസാരിക്കുന്നത് ദൈവത്തോടല്ലേ? ഒരിക്കലും ഒരു വൈദികനും കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുവാൻ പാടില്ല. ഞാൻ നിരപരാധിയാണെന്ന് എത്ര തവണ പറഞ്ഞു, ആരും അത് ചെവി കൊണ്ടില്ല. എല്ലാ തെളിവുകളും എനിക്കെതിരായിരുന്നു.
കണ്ണുകെട്ടിയ നീതിപീഠം അച്ഛന്റെ നിരപരാധിത്വം കണ്ടില്ല. പക്ഷെ എല്ലാം കാണുന്ന സർവശക്തനായ ദൈവം അത് കണ്ടു. അതിന്റെ അനന്തരഫലമാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. മരിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി അച്ഛനെ കണ്ട് മാപ്പ് അപേക്ഷിക്കാൻ വന്നതാണ്. ഞങ്ങളോട് പൊറുക്കണം അച്ഛ, ശപിക്കരുതേ. ഉണ്ണിമോളെ, വൈദികർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന വിടില്ലേ? നിത്യപുരോഹിതനായ ഈശോ, അങ്ങയുടെ ദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത വരങ്ങളെ മലിനമാകാതെ കാക്കണമേ. കൃപാസനം പ്രസാദപര മാതാവേ, ഞങ്ങൾക്ക് പരിശുദ്ധ വിജയ മാതാവേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.